ഫ്രണ്ട്സ്, ഹെൽത്ത് ടിപ്സ് ചാനലിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ടിപ്സ് എന്ന് പറയുന്നത് വണ്ണം കുറയ്ക്കാൻ ഉപയോഗിക്കുന്ന ജ്യൂസുകളെ കുറിച്ചാണ്. വളരെയധികം ജ്യൂസുകൾ നമ്മുടെ വിപണിയിലൊക്കെ ലഭിക്കുമെങ്കിലും കുറച്ച് രീതിയിലുള്ള ജ്യൂസുകൾ കുടിച്ചാൽ അത് നമ്മുടെ ശരീരത്തിൻ്റെ വണ്ണം കുറയ്ക്കാൻ സഹായിക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ചാനൽ കാണുന്നവരാണെങ്കിൽ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ ചാനൽ ഒന്ന് കമൻറ്റുകളും അയയ്ക്കുക. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ടിപ്സ് എന്ന് പറയുന്നത് ജ്യൂസിൻ്റെ ഉപയോഗം കൊണ്ട് നമ്മുടെ തടി കുറയ്ക്കാമെന്നുള്ളതാണ്. അപ്പോൾ വളരെയധികം ആളുകളാണ് ഈ ജ്യൂസ് ഉപയോഗിച്ചുകൊണ്ട് വണ്ണം കുറയ്ക്കാൻ ശ്രമിക്കുന്നത്. അത് വളരെയധികം ഗുണകരമായിട്ടുള്ളൊരു ഒരു ടിപ്സ് കൂടിയാണ്. ഇതിൽ പ്രധാനമായും നമ്മൾക്ക് ഉപയോഗിക്കാൻ കഴിയുന്നത് ജ്യൂസ് നമ്മുടെ ശരീരത്തിൻ്റെ മെറ്റബോളിസം വർദ്ധിപ്പിക്കുന്നു. അതിനൊപ്പം തന്നെ നമ്മുടെ ശരീരത്തിന് ഉള്ള അടിഞ്ഞുകൂടിയ കൊഴുപ്പുകളെയും എല്ലാം ഇല്ലാതാക്കാൻ ഈ ജ്യൂസ് നമുക്ക് വളരെയധികം ഗുണകരമാണ്. അപ്പോൾ അതിൽ പ്രധാനമായും നമുക്ക് ക്യാരറ്റിൻ്റെ ജ്യൂസാണ് വളരെയധികം ശരീരത്തിന് ഗുണകരം. ക്യാരറ്റ് ജ്യൂസ് അധികമായി വേവിച്ച് കഴിക്കണമെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ക്യാരറ്റ് പച്ചയ്ക്ക് കഴിക്കുന്നതും വളരെയധികം ഗുണകരമാണ്. ക്യാരറ്റ് ജ്യൂസിൽ അർജൻറ്റൈൻ എന്ന് പറയുന്ന ഒരു എൻസൈം അടങ്ങിയിട്ടുണ്ട്. ഇത് ധാരാളമായി ഫോസ്ഫറസ്, വൈറ്റമിൻസ്, വിറ്റാമിൻസ് എന്നിവയെല്ലാം ധാരാളമായി അടങ്ങിയിരിക്കുന്നു. അതിനാൽ ഇത് നമ്മുടെ ശരീരത്തിൻ്റെ കൊഴുപ്പിനെ കത്തിച്ചു കളയുകയും അതുപോലെ തന്നെ അത് ശരീരത്തിന് ആവശ്യമായിട്ടുള്ള എല്ലാ പ്രോട്ടീനുകളും നമ്മൾക്ക് നൽകുകയും ചെയ്യുന്നു. ഈ ക്യാരറ്റിനൊപ്പം ഒരു ആപ്പിൾ, അതുപോലെ തന്നെ ഇഞ്ചി എന്നിവ കൂടി അതിൽ ജ്യൂസ് അടിച്ച് കുടിക്കുന്നത് നമ്മുടെ അമിതമായിട്ടുള്ള തടി, കൊളസ്ട്രോൾ എന്നിവ കുറയ്ക്കാൻ വളരെയധികം ഗുണകരമാണ്. അതുപോലെ തന്നെ മറ്റൊരു ഫലമാണ് ഓറഞ്ച്. ഓറഞ്ചിലും ധാരാളമായ ആൻറ്റി ഓക്സിഡൻറ്റുകളും അതുപോലെ തന്നെ വൈറ്റമിൻസും പ്രോട്ടീനും എല്ലാം ധാരാളമായി അടങ്ങിയിരിക്കുന്നു. വൈറ്റമിൻ സി കൊണ്ട് സമ്പുഷ്ടമാണ് ഓറഞ്ച്. അതിനാൽ ഈ ഓറഞ്ചും ജ്യൂസ് അടിച്ച് കുടിക്കുന്നത് നമ്മുടെ ശരീരത്തിൻ്റെ ദഹന പ്രക്രിയയ്ക്കും ദഹനക്കേട് മാറുന്നതിന് എല്ലാം വളരെയധികം ഗുണം ചെയ്യുന്നതാണ് ഓറഞ്ച് ജ്യൂസ് കുടിക്കുന്നത്. അതുപോലെ ഓറഞ്ച് ജ്യൂസ് നമ്മുടെ മുഖകാന്തി വർദ്ധിക്കുന്നതിനും വളരെ ഗുണകരമാണ്. ഓറഞ്ച് ജ്യൂസിൽ അധികമായി വൈറ്റമിൻസിൻ്റെ കലവറയാണ്. അതിനാൽ ഓറഞ്ച് ജ്യൂസും വണ്ണം കുറയ്ക്കാൻ, കൊഴുപ്പിനെ കത്തിച്ച് കളയാൻ സഹായിക്കുന്നു. അതുപോലെ തന്നെ മറ്റൊരു തണ്ണിമത്തൻ. തണ്ണിമത്തനിൽ ധാരാളമായി ഫോസ്ഫറസ്, സിങ്ക്, അയൺ എന്നിവയെല്ലാം കൊണ്ട് സമ്പുഷ്ടമാണ് തണ്ണിമത്തൻ. തണ്ണിമത്തൻ കുടിക്കുന്നത് വഴിയും നമ്മുടെ ശരീരത്തിൻ്റെ ദഹന കേടുകൾ കുറയ്ക്കുന്നതിനും ശരീരത്തിൽ ജലാംശം ഉണ്ടാവുകയും ചെയ്യുന്നു. ഇത് നമ്മുടെ അമിതമായ കൊളസ്ട്രോൾ ഇല്ലാതാക്കുകയും അതുപോലെ പ്രസരിപ്പും ചൊറിച്ചൊറുപ്പും ഉണ്ടാകാൻ തണ്ണിമത്ത ജ്യൂസ് വളരെയധികം ഗുണകരമാണ്. ഇങ്ങനെ തണ്ണിമത്തനും വണ്ണം കുറയ്ക്കാൻ സഹായിക്കുന്നു. അമിതമായിട്ടുള്ള വിശപ്പിനെ ഇതില്ലാതാക്കുന്നു. അതുവഴി നമ്മൾക്ക് ശരീരത്തിലുണ്ടാകുന്ന കൊഴുപ്പുകളുടെ അഭാവം കുറയ്ക്കുന്നു. അതുപോലെ തന്നെ ചുരയ്ക്ക. ചുരയ്ക്കയും വളരെയധികം ഗുണകരമാണ്. ചുരയ്ക്ക അധികമായി അയൺ സമ്പുഷ്ടമാണ്. ഇത് വളരെയധികം വൈറ്റമിൻസിൻ്റെ കലവറയാണ്. ഇത് അധികമായി ജ്യൂസ് അടിച്ച് കുടിക്കുന്നത് വളരെ ഗുണകരമാണെന്നാണ് ഡോക്ടർമാരെല്ലാം പറയുന്നത്. ഇത് വളരെ ഗുണകരമായിട്ടുള്ള എൻസൈമുകൾ ഇതിൽ സമ്പുഷ്ടമാണ് ചുരയ്ക്കയിൽ. അതിനാൽ ചുരയ്ക്ക ജ്യൂസ് അടിച്ച് കുടിക്കുന്നതും അല്ലെങ്കിൽ വേവിച്ച് കറികളായിട്ട് കഴിക്കുന്നതും ശരീരത്തിന് വളരെയധികം ഗുണകരമാണ്. അതുപോലെ തന്നെ ഈ ചുരയ്ക്കയ്ക്ക് സമമായി തന്നെ നമുക്ക് മറ്റേ മുന്തിരി ജ്യൂസും വളരെയധികം ശരീരത്തിന് ഗുണമാണ്. ഇത് വളരെയധികം എൻസൈമുകൾ ഇതിലടങ്ങിയിട്ടുണ്ട്. ഇത് ശരീരത്തിനും അതിൻ്റെ പിത്താശയങ്ങൾ എന്നിവയ്ക്കെല്ലാം വളരെയധികം ഗുണം ചെയ്യുന്നു. ദഹന പ്രക്രിയ മെച്ചപ്പെടുത്തുവാനും എല്ലാം ഇത് വളരെയധികം ഗുണകരമാണ്. അങ്ങനെ വളരെയധികം ഈ ജ്യൂസുകൾ നിങ്ങളുടെ നിത്യജീവിതത്തിൽ ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങളുടെ
അമിതമായിട്ടുള്ള വണ്ണം കുറയ്ക്കാൻ നിങ്ങൾക്ക് സഹായിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫ്രണ്ട്സ്. താങ്ക്സ്.